നമസ്കാരം. കേരളത്തിൽ ഉറ്റുനോക്കപ്പെടുന്ന മണ്ഡലങ്ങളിലൊന്നായി ബേപ്പൂർ മാറുകയാണ്. കാരണം യു ഡി എഫിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തവണ തുടക്കം മുതൽ തന്നെ തർക്കം നിലനിന്നിരുന്ന ഒരു മണ്ഡലമാണ് ബേപ്പൂർ. നിയാസിനെയായിരുന്നു ഇവിടെ സ്ഥാനാർത്ഥിയാക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിരുന്നത്. ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും ഏഴു മണ്ഡലം പ്രസിഡന്റുമാരുമായിരുന്നു പി എം നിയാസിനെതിരെ രംഗത്ത് വന്നത്. നിയാസിനെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി തീരുമാനിച്ചാൽ സംഘടനാ ചുമതലകളിൽ നിന്നും മാറി നിൽക്കുമെന്ന മുന്നറിയിപ്പും ഇവർ കെ പി സി സിയെ കത്തിലൂടെ അറിയിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്താണ് മണ്ഡലത്തിൽ തർക്കം രൂപപ്പെട്ടത്. പണം വാങ്ങി മുന്നണി സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചു, വിമത നീക്കത്തിന് ഒത്താശ ചെയ്തു തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു നിയാസിനെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം പ്രധാനമായും ഉയർത്തിയിരുന്നത്. ഈ സാഹചര്യത്തിലായിരുന്നു നിയാസിനെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രാദേശിക നേതാക്കൾ കെ പി സി സിക്ക് കത്തയച്ചത്. നിയാസിനെതിരെ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടതായ ചർച്ചയായിരുന്നു. എന്നാൽ ഇതൊന്നും മുഖവിലക്കെടുക്കാതെ നിയാസ് തന്നെ ബേപ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മാറി, പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് പരിഹരിച്ചു എന്നായിരുന്നു പാർട്ടി നേതാക്കളുടെ അവകാശവാദം. എന്നാൽ ഒന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ബേപ്പൂർ കോൺഗ്രസിൽ ഇന്നുണ്ടായ കൂട്ടരാജി. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ലീഗ് മേഖലാ മണ്ഡലം ഭാരവാഹികളും പ്രാദേശിക പ്രവർത്തകരുമാണ് രാജിവെച്ചത്. പി എം നിയാസിനെ ഒരിക്കലും സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യവും ഇവർ ആവർത്തിക്കുകയാണ്. ഇക്കാര്യം കെ പി സി സിയെയും മുസ്ലിം ലീഗ് നേതൃത്വത്തെയും എല്ലാം അറിയിച്ചതാണ്. എന്നാൽ ആരും അക്കാര്യം പരിഗണിച്ചില്ല എന്നും പാർട്ടി വിട്ടവർ പറയുന്നുണ്ട്. യു ഡി എഫ് വിട്ടെത്തിയവർക്ക് ബേപ്പൂരിൽ സി പി എം വൻ സ്വീകരണം ഒരുക്കി. വരും ദിവസങ്ങളിൽ കൂടുതൽ കോൺഗ്രസ് ലീഗ് നേതാക്കളും പ്രവർത്തകരും പാർട്ടി വിട്ട് സി പി എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്നും രാജിവെച്ചവർ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം പ്രാദേശിക നേതാക്കളുടെ രാജിയിൽ പ്രതികരിച്ചുകൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി പി എം നിയാസും രംഗത്തെത്തി. ഒറ്റപ്പെട്ട സംഭവമാണ് ഇതെന്നും പരാജയം മുൻകൂട്ടി കണ്ട സി പി എം ആണ് ഇതിന്റെ പിന്നിൽ എന്നുമാണ് നിയാസിന്റെ പ്രതികരണം. മറ്റു മുന്നണികൾ ിൽ കൂടുതൽ പേർ യു ഡി എഫിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഇത്തവണ മണ്ഡലത്തിൽ യു ഡി എഫിന്റെ വിജയം ഉറപ്പാണ്. മണ്ഡലം നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് സി പി എമ്മിന്റെ ഇത്തരം കാട്ടിക്കൂട്ടലുകൾക്ക് പിന്നിലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം 1982 മുതൽ സി പി എം മാത്രം വിജയിച്ചു വരുന്ന മണ്ഡലത്തിൽ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ അധ്യക്ഷനായ മുഹമ്മദ് റിയാസിനെയാണ് സി പി എം ഇത്തവണ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ 14,363 വോട്ടിനായിരുന്നു കോൺഗ്രസിലെ ആദം മുൽസിയെ വി കെ സി മുഹമ്മദ് കോയ പരാജയപ്പെടുത്തിയത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിൽ 15,000-ലേറെ വോട്ടിന്റെ ലീഡാണ് എൽ ഡി എഫിനുള്ളത്. ഇപ്പോൾ നിലവിലെ സാഹചര്യം വെച്ച് പരിശോധിച്ചാൽ ബേപ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു എന്ന് പോലും പറയേണ്ടിയിരിക്കുന്നു. കാരണം കോൺഗ്രസിലെ സ്ഥാനാർത്ഥിക്കെതിരെ യു ഡി എഫിലെ സ്ഥാനാർത്ഥിക്കെതിരെ വലിയൊരു നീക്കം തന്നെയാണ് പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത്. ഇതിന്റെ പേരിൽ നിരവധി പേർ പാർട്ടി വിട്ട് എത്തുകയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ബേപ്പൂരിൽ നിഷ്പ്രയാസം മുഹമ്മദ് റിയാസിന് വിജയിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ്.